എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ഇവിടെ മീം ആ കാണിച്ചു താ. ആ ഹാ അടിപൊളി. ഇന്ന് നമ്മള് ഞങ്ങൾക്ക് മൂന്ന് ഭീകരന്മാരെ കിട്ടിയിരിക്കണം. മൂന്ന് മീന് കണക്കാക്കട്ടെ. ഫ്രണ്ട് ഫ്രഷ് ആയിട്ട് കടലിൽ നിന്ന് പിടിച്ചോണ്ടോന്നാണ്. പക്ഷെ ഇന്നലെ രാത്രി ഞങ്ങൾ ഫ്രീസറിൽ വെച്ചോണ്ട് ഇത്തിരി മരവിച്ച് പോയിട്ട് ഇത്തിരി നുറുക്കി നമ്മൾ പൊരിക്കാൻ പോണേ. പക്ഷെ ഇത് വെട്ടാൻ ഞാൻ വരില്ല. ഇത് വെട്ടാൻ ഇവിടുത്തെ മൂന്ന് ബുച്ചേഴ്സ്, അതായത് അനുമോൻ, പിന്നെ ഇന്ന് നമ്മളെ ടെഹിക്കോ ബോയ്സും അനക്കാക്കിയാണ് ഇത് വെട്ടി മുറിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനും ഇതിനും കൂടി വേണ്ട. ഇത് ഭയങ്കര ഹാർഡ് വർക്കാണ് കേട്ടോ ഇതിന്റെ ഈ തൊലിയുടെ അത് കളയാൻ വേണ്ടിട്ട്. എന്തായാലും പറയാ, ഞമ്മളെ മലപ്പുറം ചെളുക്കാന്ന് പറയും, ചെതമ്പൽ എന്ന് പറയില്ല പലയിടത്തും, പലയിടത്തും പല പേരും. അപ്പൊ അത് കളയാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഒരു മീൻ ഞങ്ങള് ഏകദേശം കട്ട് ചെയ്ത് ഇനിയിപ്പോ രണ്ടാമത്തെ മീനാണ് എടുക്കുക ചെയ്യണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ന് മീൻ പൊരിച്ചത് കഴിക്കും. അതെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വ്ലോഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീൻ നമ്മളെ ടീം മീനൊക്കെ നന്നായിട്ട് വെട്ടിക്കഴിഞ്ഞു. ജിവി ജിവി മോൾ ഇവിടെ മാലാഖ ഡ്രസ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ തൊമ്മൻ അന്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊമ്മൻ ഇപ്പൊ ഭയങ്കര ഹെയർ ഗ്രോത്ത് ആണ്, മുഖത്തൊക്കെ ഹെയർ വളരുന്നുണ്ട്. നമ്മുടെ അജു അതിന് തമാശ പറയണോ അത്ര ഇഷ്ടല്ല, ഒരു ദേഷ്യം വരും. ഉള്ളി അരിയാണ്, യാതൊരു താല്പര്യമല്ല ഉള്ളി അരിയാൻ, ആർക്കോ വേണ്ടി അരിയുന്ന ഉള്ളി. ടോണി നാണക്കാരൻ ടോണി, കഴിഞ്ഞ വ്ളോഗിൽ എങ്ങനെയാ പറഞ്ഞേ നമ്മളെ ടോണി തിരി. ടോണി ഈ എന്തൊന്ന് ചെയ്യാൻ പോണോ, ഈ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓക്കെ, പരത്തണം പരത്തണം. പിന്നെ നമ്മുടെ തൊമ്മൻ എക്സാമാണ്, പക്ഷെ അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ടിഹിക്കോ ഹൗസിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ മിഥുൻ, അവന് വ്ളോഗിലൊന്നും വരുന്ന അത്ര താല്പര്യമില്ല, ഫേമസ് ആവാൻ യാതൊരു താല്പര്യമില്ല. പക്ഷെ നമ്മൾ അവനോട് ചോദിക്കാൻ എന്താ ചെയ്യാൻ പോണെന്ന്. അയ്യോ മീൻ ഇത്ര ചെറുതാക്കിയോ, ഞാൻ വിചാരിച്ചു വലിയ മീനാണെന്ന്. എവിടെ എവിടെ അപ്പൊ ഇവര് നേരത്തെ ക്ലീൻ ചെയ്ത, എനിക്കിതിൽ യാതൊരു പങ്കില്ല. ഇത് ശരിയായാലും കോളായാലും ഒക്കെ നിങ്ങൾ ഉത്തരവാദിത്തമായിരിക്കും. അപ്പൊ ഇവര് മീൻ നന്നായിട്ട് വെട്ടി നുറുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. പണ്ടാരി മീൻ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാണ് അല്ലോ പണ്ടാരി. പണ്ടാരി കുറെ കാലത്തിന് ശേഷം കുക്ക് ചെയ്യാണ്. പണ്ടാരിയുടെ കൈ വിറക്കായിരുന്നു കുക്ക് ചെയ്യാതെ, കാരണം എക്സാം ആയിരുന്നല്ലോ. എക്സാം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ ഫിഷ് കിട്ടിയതുകൊണ്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കണം. എനക്കാക്ക ഈ പുതിയ മുടി വെച്ചിട്ട് എനക്കാക്ക ഇത് അടിപൊളിയ സംഭവം. കാരണം എന്താ വെച്ചാല്, തീരെ മുടിയില്ലാത്ത ആളുകൾക്ക് ഈ തൊപ്പി വെച്ചാൽ നല്ല മുടി ഉണ്ടാവും. ഇതിന് പറയണം എന്തൊക്കെയാ? പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അരിപ്പൊടിയും കൂടെ ഇടണം. അരിപ്പൊടി ഇടുവോ? അത് മീൻ പൊരിക്കുമ്പോ അരിപ്പൊടി ഇടും. അതെനിക്കറിയില്ല. ആ അമ്മ എന്താ പറഞ്ഞത്? മംഗലാപുരത്തുള്ള അമ്മൂമ്മ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിരിക്കണത്. ഞാനിപ്പോ കൊടംപുള്ളി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തത്. ഓ, കൊടംപുള്ളി ഇട്ട മീൻകറി. കൊടംപുള്ളി ഇട്ട് നല്ല മുളകിട്ട മീൻകറിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ കൊടംപുള്ളി എന്താ ചെയ്യണ? അപ്പൊ കൊടംപുള്ളി ഒരു 4 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ വെക്കണം. പിരിഞ്ഞു വരും. ഞാൻ നമ്മുടെ ടോണിയുടെ എന്തായാലും പറയാ, ചപ്പാത്തി കുഴക്കാണ് ഈ വീട്ടില്. ടോണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. മുപ്പത് ചപ്പാത്തി ഓക്കെ. ഇപ്പൊ ചപ്പാത്തിയിൽ ഒരു മത്സരം നടക്കുകയാണ്. തൊമ്മന്റെ മീൻകറി അല്ല, തൊമ്മനും പണ്ടാരിയും നയിക്കുന്ന മീൻകറിയാണോ, അജും ടോണിയും ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണോ ഏറ്റവും ടേസ്റ്റ് എന്ന് നമ്മൾ കഴിച്ച് കഴിഞ്ഞ ശേഷം ജിവി പറയുന്നതായിരിക്കും.
ഭയങ്കര ഒരു പ്രൊഫഷണലിസം കാണുന്നുണ്ട് ടോഡി. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നമ്മുടെ അജു തൊമ്മൻ അനക്കാക്ക ഇവര് മൂന്നാളും നമ്മൾ കഴിഞ്ഞ റിലീസ് ചെയ്ത വ്ളോഗില്ല, അത് കാണാണ്, അത് വിലയിരുത്തണം. നമ്മുടെ ചപ്പാത്തിക്കുള്ള ഉണ്ടകളൊക്കെ റെഡി ആയിട്ടുണ്ട്, പൊടിയിൽ ഇങ്ങനെ മുങ്ങി കിടക്കണം. നമ്മുടെ 4 മിനിറ്റ് നമ്മള് സെറ്റ് ആയി വെച്ചിരുന്ന കൊടംപുളി ഇപ്പൊ ഏകദേശം നല്ല കറുത്ത വെള്ളം. എനിക്കത് പെട്ടെന്ന് മമ്മൂട്ടിയുടെ സൗണ്ട്, അത് ചില നേരങ്ങളിൽ ക്യാമറ ഒരു സൗണ്ട് മാറിയോ? ഞാൻ ചെറിയ മോഡുലേഷൻ വരുത്തിയെന്നു. അജു ചിന്തിക്കാണ് അടുത്തത് എന്ത് പണി ചെയ്യണമെന്ന്. ആലോചിച്ചോ ചപ്പാത്തി തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇതെന്താ പാലാഴി കടയേ ഈ പൊളി. നീ നന്നായിട്ട് ഇതാക്കണ്ടാ, നന്നായി ഉരുട്ടുണ്ട്. ടോണിയാണ് സിവിയുടെ ഗുരു കുക്കിങ്ങില്, അതുകൊണ്ട് തന്നെ സിവി ഭാവിയിൽ വലിയൊരു കുക്കർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഏത് നിമിഷം പൊട്ടിത്തെറിക്കാവുന്ന ആണ് സിവി. സിവി പക്ഷെ ഭയങ്കര ആത്മാർത്ഥ ഒരു പണി എടുക്കുന്നുണ്ട്. പയ്യന്മാരൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് അനക്കാക്ക റിട്ടയറായി. മീൻ മുറിച്ചതോടെ ക്ഷണിച്ചു. കുടംപുളി ഇട്ട മീൻകറി ഇങ്ങനെ തിളച്ചോണ്ടിരിക്കാണ്. നമ്മുടെ ടീക്കോ ബോയ്സ് എല്ലാരും വളരെ ആക്റ്റീവ് ആയിരിക്കാണ്, കാരണം ഇതിപ്പോ ലേറ്റ് ആയി തുടങ്ങി നൈറ്റ്. നമ്മുടെ ചപ്പാത്തി പരത്തൽ സ്പെഷ്യലിസ്റ്റ് ടോണി, അജു, തൊമ്മൻ എന്താ ചെയ്യണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ തൊമ്മൻ ചെയ്യണ? വീഡിയോക്ക് വേണ്ടി വെറുതെ അവിടെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ പരത്തൽ ടീം ഇന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അജു ഒക്കെ എങ്ങനെ വെച്ചാൽ തൊട്ടാലേ ചപ്പാത്തി വട്ടത്തിലങ്ങാവും, അതാണ് അവന്റെ പ്രത്യേകത. അവന്റെ കൈ തൊട്ടാലേ ചപ്പാത്തി തനിയെ വട്ടത്തിലേക്കാവും. അജു ഭയങ്കര പരത്തലിസ്റ്റാണ്. പരത്തലില് അജുവിനെ വെല്ലാനി വീട്ടിൽ ആരും ഇല്ല, പക്ഷെ ടോണി വലിയൊരു കോമ്പറ്റീഷൻ ആണ്, അതുകൊണ്ട് ടോണിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ. ടോണിക്ക് ടോണിയുടെ ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ചപ്പാത്തി ഇതിന് വലിപ്പം വരുത്തുക, അതിൽ പരത്തിയ ചപ്പാത്തി നമ്മളിങ്ങനെ ആകാശത്തേക്ക് എറിയണം. ഇവിടെ സിവി പരത്തിയ ചപ്പാത്തിയാണത്. സിവി നന്നായിട്ട് ചപ്പാത്തി വരുത്തും. അതായത് ചപ്പാത്തി വളരെ കറക്റ്റ് ആയിട്ട് വരുന്നു. സിവിയുടെ ചപ്പാത്തി ഭയങ്കര റൗണ്ട് ആണ്. സിവി അജുവിന് വലിയൊരു കോമ്പറ്റീഷൻ ആയിരിക്കാണ്. അജുവിന് ഈഗോ അടിച്ചു, അജു വീണ്ടും പരത്തുകയാണ്. മക്കളെ സിവിനെ തോൽപ്പിക്കണം, അതാണ് അജുവിന്റെ ഒരേ ഒരു ലക്ഷ്യം. എല്ലാരും സൂപ്പ് കുടിച്ച് ഭയങ്കര ഇത് തൊമ്മണ്ടാക്കിയ സൂപ്പാണ്. ഇത് എന്ത് സൂപ്പാണ്? ടൊമാറ്റോ സൂപ്പ്. ടൊമാറ്റോ സൂപ്പാണ്, കാരണം തൊമ്മൻ ഇടക്കിടക്ക് പനി വരും, അതുകൊണ്ട് തൊമ്മൻ തന്നെ ഇൻവെന്റ് ചെയ്ത ഒരു പ്രത്യേക സൂപ്പാണ്. പനി പെട്ടെന്ന് മാറ. കുരുമുളകും തക്കാളിയും ഗാർലിക്കൊക്കെ ഇട്ടിട്ട് തൊമ്മൻ ഇൻവെന്റ് ചെയ്തിട്ടുള്ള തൊമ്മൻസ് സ്പെഷ്യൽ ടൊമാറ്റോ സൂപ്പ്. ഈ മീന്റെ പേര് എന്താ? മറ്റേ രണ്ടാമത്തെ മീന്റെ പേര് മറ്റേ കവായി. കവായി കവായി എന്ന് പറയുന്ന മീനാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ബാക്കി നമ്മുടെ സ്നാപ്പറാണ് നമ്മൾ കറി വെക്കുന്നത്. അങ്ങനെയാണ് അല്ലേ? കവായിയാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മീനാണ് നമ്മൾക്ക് ലോക്കലി കിട്ടിയത്. അതായത് നമ്മുടെ മാവൂരി ഫ്രണ്ട്സിന്റെ കിട്ടിയ ലോക്കൽ ന്യൂസ് എന്ന നിലയിൽ അതിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ കവായിയാണ് ഫ്രൈ ചെയ്യുന്നത്. പണ്ടാരി ഇത് ചട്ടി കത്തിച്ചിരിക്കുന്നത്, ഞാനാണ് ചൂടാൻ പോകുന്നത്. മാംഗ്ര വഴിത്തിരിവുകളിലൂടെ ഞാൻ യാത്ര സഞ്ചരിച്ചു. മീൻകറി വെക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. അതാ പരന്ന ചട്ടിയിൽ ഇത്ത ചപ്പാത്തി മറിച്ചിടുന്നു. പോളച്ചൊരുന്ന ചപ്പാത്തിയെ കറിച്ചട്ടിയിലാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഒന്നും മിണ്ടാതിരിക്കുന്ന കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറയണതാ. ഇതാ
കവായ് മീനുകൾ ഇതാ വെന്ത് ഫ്രൈ ആയി വന്നിരിക്കുകയാണ്. ഇതാ ചപ്പാത്തി പൊന്തിയിരിക്കുന്നു. നമ്മുടെ മീന് അടിപൊളിയായിട്ട് പൊരിച്ചിങ്ങനെ വരികയാണ്. കുറച്ചും കൂടി പൊരിയുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞാല് പെർഫെക്റ്റ് ആണ്. നമ്മുടെ മലപ്പുറം സ്റ്റൈലിൽ അത് അടിപൊളി ഫിഷ് ഫ്രൈ.